റബ്ബറിന് 300 രൂപ ആക്കി കൊടുത്താൽ കേരളത്തിൽ ബിജെപിക്ക് ഒരു എംപിയെ കൊടുക്കാമെന്നാണ് കർഷകർക്ക് വേണ്ടി തലശ്ശേരി പിതാവ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അങ്ങനെ ഒരു ഓഫർ അദ്ദേഹം വെക്കാമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെ അങ്ങനെ ഒരു ഓഫർ അദ്ദേഹം വയ്ക്കുന്നതിൽ യാഥാർത്ഥ്യ ബോധമുണ്ടോ എന്നുള്ളത് ഒരു വിഷയമല്ലേ. അങ്ങനെ മലയോര കർഷകർ ഒന്നടങ്കം ഇങ്ങനെ ഒരു തീരുമാനം, ഇനി അങ്ങനെ ഒരു തീരുമാനം അത് എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറക്കുമതി നയത്തിൽ ഗണ്യമായ തിരുത്തലുകൾ വരുത്തണം. അതിനെന്തായാലും മോദി തയ്യാറാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതൊന്ന്. രണ്ട്, അല്ല ചിലപ്പം ഒരു പക്ഷേ പിന്നെ ഒരു ഒരു മാസത്തേക്ക് വല്ല ഒരു പ്രഖ്യാപനം നടത്തി അത് കഴിഞ്ഞാൽ, എന്നാലും എന്നാലും ഈ ഇറക്കുമതിയാണല്ലോ ഇതിനകത്ത് ഒരു വലിയ വിഷയമായി. അല്ല പറയാം, അതിപ്പോ വേണോ ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറയാം. അതിപ്പോ ബിജെപിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പോയി എല്ലാം ചെയ്തു തരാമെന്ന് പറയാനല്ല. അത് ആ സുരേന്ദ്രൻ പറയുന്നു, വി മുരളീധരൻ പറയുന്നു, ഞങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ ഇവർ പറയുന്നു. ഇനി രണ്ട്, അങ്ങനെ ഒരു സംഗതി വന്നാൽ പോലും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പൊടുന്നനെ എന്നാ പിന്നെ ബി ജെ പിയെ സഹായിച്ച് കളയാമെന്ന് ഈ മലയോര കർഷകർ എല്ലാവരും കൂടി വിചാരിച്ചാൽ തന്നെ അങ്ങനെ ഒരു പ്രകടമായ മാറ്റം ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അങ്ങനെ ഒരു അതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് അതൊരു യാഥാർത്ഥ്യം തന്നെ. മറ്റൊരു കാര്യം, ഈ ബിഷപ്പ് പറഞ്ഞാൽ എത്ര മലയോര കർഷകരെ അല്ല അതാണ് ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോ ഇന്നലെ ഇതായത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കർഷകർ, മലയോര കർഷകർ, ക്രൈസ്തവർ ഒക്കെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളുമായി വന്നു. അങ്ങനെ ഏതെങ്കിലും കളിപ്പാട്ടം തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വലിച്ചുകൊണ്ടു പോകാനുള്ളതല്ല. സഭയും സഭയുടെ തിരുവസ്ത്രം അണിഞ്ഞിരിക്കുന്ന പിതാവും ഒക്കെ ഞങ്ങൾക്ക് വേറെ വരുന്നു, ഞങ്ങൾക്ക് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ ക്രൈസ്തവർ എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങൾ പീഡനങ്ങൾ നേരിടുന്നത് ഇവരിൽ നിന്നാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉത്തരേന്ത്യയിലോട്ട് ഈ പിതാവിനെ ഉത്തരേന്ത്യയിലോട്ട് ഒരു പത്ത്, അല്ല ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ മലയോര കർഷകർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കാലാകാലങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നടക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അതെ, അത് അത് ഒരു സഭാ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള, അല്ല അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഒരു കർഷക മനസ്സുകൂടിയാണ് ഉള്ളത്. അപ്പോ സ്വാഭാവികമായി അദ്ദേഹത്തിന് അത് പറയണം, അല്ലെങ്കിൽ അവരുടെ അത്തരം ഒരു വേദിയിൽ ചെല്ലുമ്പോൾ വൈകാരികമായി അത് പറയാം. പക്ഷേ അത് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ്, അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഈ ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ഈ സിമ്പിൾ ലോജിക്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ ഇപ്പോ മുരളീധരനൊക്കെ കൂടെ പോയി കണ്ടിട്ട് ഇതാ ഇപ്പോ കേരളത്തിലെ അവരാണെങ്കിൽ നിരന്തരം ഈ ദേശീയ നേതൃത്വം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എവര് ചെന്ന് പറയും ഇതിപ്പോ ചെയ്തു കഴിഞ്ഞാൽ മലയോര മേഖല മുഴുവൻ സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി മത്സരിക്കുകയും ചെയ്യും. ഇരിക്കൂറും പേരാവൂരും ഉണ്ടല്ലോ, ഈ നമ്മുടെ കർഷകർ, മലയോര കർഷകർ, കുടിയേറ്റക്കാരുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അതാണ്. പക്ഷേ ഇത് അതുകൊണ്ട് ബി ജെ പി അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഇനിയിപ്പോ കണ്ണൂരിൽ ഞാൻ മത്സരിച്ചുകൊള്ളാമെന്ന് സുരേന്ദ്രൻ പറയുമോ എന്ന് പോലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതിനും സാധ്യതയുണ്ട്. അപ്പൊ സുരേഷ് ഗോപി അവകാശം, അല്ല ഈ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ പിതാവ് ഇതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്നിപ്പോ രാവിലെ ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ സംഘികൾ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. സംഘികൾ ഞങ്ങൾക്ക് നേരെ നടത്തുന്ന പീഡനങ്ങളെ ഒന്നും ഞങ്ങൾ കാണാതിരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇദ്ദേഹം ഒരു ഒരു സമ്മർദ്ദതന്ത്രം അതാണ്, ഇതിനകത്തുള്ള ഒരു എലമെന്റ് അതാണ്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ ആ ചിന്ത പോലും ഒരു ബാർട്ടർ സമ്പ്രദായം പോലെ പ്രകടിപ്പിക്കുന്നത് ബി ജെ പിയോടാണ് എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോടോ അല്ലെങ്കിൽ എൽ ഡി എഫിനോടോ യു ഡി എഫിനോ അല്ല, അവരോടോ അവർക്കൊക്കെ ഒരു മൃദു സമീപനമാണ് അവരോട് കാണിച്ചിരുന്നുവെങ്കിൽ ഈ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അല്ലെങ്കിൽ സി പി എം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് പറയുന്ന പറഞ്ഞാൽ ഓക്കെ. അല്ല അത് പറയാം, നിങ്ങൾ വിലസ്ഥിരത ഫണ്ട് ഉറപ്പാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ മിനിമം ഒരു 200 രൂപയെങ്കിലും ഞങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു സംഗതി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെ സാധ്യമാക്കിയില്ലെങ്കിൽ നിങ്ങൾ വോട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. യു ഡി എഫ് നോട്ട് ചെയ്യും. അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിലും അതുണ്ടായിട്ടുണ്ട് അത്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ബി ജെ പിക്ക് ഇനി എന്തിന്റെ പേരിലായാലും അത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതുപോലെ മറ്റേ
മുന്നൂറ് വെള്ളിക്കാശിന് ഒറ്റി കൊടുക്കുന്നത് മൂന്ന് വെള്ളിക്കാശിനാണ് അതെ പിന്നെ ഒറ്റി കൊടുത്തത് മുന്നൂറ് അപ്പൊ രണ്ട് പൂജ്യം കൂടെ വന്നു അപ്പൊ അതാണ് സോഷ്യൽ മീഡിയ പറഞ്ഞിരിക്കുന്നത് അതാണ് അല്ല 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 അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ അത്രമേൽ പൈശാചികമായ അക്രമങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നേരെ ഈ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട് നമ്മള് അറിയുന്നതൊക്കെ ചെറു ഈ ചില മാധ്യമങ്ങളിൽ ഇപ്പോ തദ്ദേശീയമായ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും ഹിന്ദി മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എടുത്ത് എഴുതുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അത് ചെറുതാണ് അതിനേക്കാൾ എത്രയോ ക്രൂരമായി പലയിടങ്ങളിലും ഈ പള്ളികളിൽ കയറി ഇവർ അട്ടഹാസം കാണിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ സ്കൂളുകളിലൊക്കെ കയറിയിട്ട് സവർക്കറെ ചിത്രമൊക്കെ പറയുന്ന കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവരിനി 300 രൂപ ആക്കി തന്നാൽ അവർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എന്തിനാ അവരുടെ ഉത്തരവാദിത്വമാണത് അല്ലേ ബേസിക് ഒരു കാര്യം ഞാൻ പറയട്ടെ കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകരെ സഹായിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഇത് ഇത് വെച്ച് പണയം വെക്കുന്നത് പന്താടുന്നത് ഇത് വെച്ച് ലേലം വിളിക്കുന്നത് മനുഷ്യന്റെ അവകാശമാണ് മൗലിക അവകാശത്തെയാണ് അവിടെ അവരുടെ വോട്ടിനെയാണ് അതെ നിങ്ങൾ ഞങ്ങൾ അതിന് പകരം വോട്ട് തരാമെന്ന് പറയുന്നതാണ് പിതാവ് ചെയ്ത തെറ്റ് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ഉപരോധിക്കുമെന്ന് എന്തുകൊണ്ട് പറയാൻ സാധിച്ചില്ല അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത് റബ്ബറിന്റെ വില 300 രൂപയാക്കി തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കടബാധ്യതയിൽ നിന്ന് റബ്ബർ കർഷകരെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്കെതിരെ സമരം ചെയ്യും എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അല്ലേ അതെ അല്ലാതെ ഞങ്ങൾ ഇത് ഇത് കർഷകരുടെ മൗലിക അവകാശത്തെ വെച്ച് അതിനെ വെച്ച് വിലപേശുന്ന ഈ തറപ്പണി ഇത് വെറൊരു തറപ്പണി തന്നെ ഇത് ഇത് ഒരു ഒരു പിതാക്കന്മാർക്കും അതെ അതെ അല്ല ഞാൻ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടോ സഭയുടെ ആളായിട്ടോ അല്ല പറഞ്ഞത് ഞാൻ കർഷകനാണ് പക്ഷെ എന്നാലും അദ്ദേഹം ചെകിട്ടത്തെ ഒരു നല്ല അടിയൊന്നും കൊടുത്തിട്ട് ഞാൻ അടിച്ചതല്ലാതെ തടവിയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം പക്ഷെ സംഗതി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ആ പിതാവ് പറയുന്നതിന്റെ പേരിൽ ബി ജെ പി ഒരു ഓഫർ വച്ച് തിരിച്ച് ഓഫർ വയ്ക്കുന്നതിന്റെ പേരിലൊന്നും ചാഞ്ചാടി പോകുന്നതല്ല ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഏറ്റിട്ടുള്ള ആ മുറിവിന്റെ ആഴമെന്ന് പറയുന്നത് അത്രയ്ക്കുണ്ട് ബി ജെ പി അവർക്ക് നൽകിയിട്ടുള്ള ഇന്ന് രാവിലെ ലേറ്റസ്റ്റ് കേട്ടത് ഏതോ ഒരു സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന ഏതോ ഒരു സംസ്ഥാനത്ത് വീടുകളിൽ ഇനി പ്രാർത്ഥന പാടില്ല നിരോധിച്ചു ആണെന്നേ അമ്മാതിരി പണിയാണ് കാണിക്കുന്നത് ഇത് ഈ ഈ പറയുന്നത് പോലെ ഞാനീ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള മുറിവാണ് ക്രൈസ്തവ സമുദായത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് അത് തിരിച്ചറിയാൻ ഈ വെറുതെ 300 രൂപ ആക്കി തന്നാൽ കൊടുക്കാനുള്ളതല്ല ഇവർ ഏൽപ്പിച്ചിരിക്കുന്ന ആ ആഘാതത്തിന്റെ പ്രതികാരം അതാണ് അത് അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന ചിലരെങ്കിലും ഉണ്ടാകാം അത് നമ്മളിപ്പോ എല്ലായിടത്തും ഉണ്ടാവുന്നേ ഈ പറയുന്നത് പോലെ ഈ ഈ പ്രലോഭനങ്ങളും മറ്റതും ഒക്കെ വരുമ്പോ കാരണം 300 ആക്കാൻ അവർ ശ്രമിക്കും എന്ന് പറയും അതെ ഉറപ്പാണ് നമുക്ക് കാത്തിരിക്കാം ഉറപ്പാണ് ഒന്നീ സുരേന്ദ്രൻ പറയും അല്ലെങ്കിൽ മുരളീധരൻ പറയും ഞങ്ങള് 300 പിതാവിന്റെ ആ ഒരു ആവശ്യം പരിഗണിച്ച് പിതാവ് പറഞ്ഞല്ലേ 600 ആക്കി തരാം എന്ന് മിക്കവാറും പറയും നമുക്ക് കാത്തിരിക്കാം.